നമസ്കാരം. ഓട്ട പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ഇന്ന് ചൈനയുടെ തിരികെയുള്ള ഓട്ടത്തെക്കുറിച്ചാണ്. അതായത് ഗോഗ്ര ഹോട്ട് സ്പ്രിംഗ്സ് മേഖലയിൽ നിന്നും ചൈന പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ചൈന മാത്രമല്ല, ഇന്ത്യൻ സൈന്യവും അവിടെ നിന്ന് പിന്മാറുന്നുണ്ട്. ഈ മേഖല ഇരു സൈന്യങ്ങളുടെയും അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക സാന്നിധ്യം പാടില്ലാത്ത മേഖലയാണ്. ഇത്തരം മേഖലകളിൽ, കിഴക്കൻ ലഡാക്കിലെ ഇത്തരം മേഖലകളിൽ ഏതാണ്ട് 2020-ഓടുകൂടിയാണ് ചൈനീസ് സേനയുടെ സാന്നിധ്യം പ്രകടമായത്. അതിനെ തുടർന്ന് ഇന്ത്യ ഒരു തിരിച്ചടി എന്ന നിലയിലാണ് ഇന്ത്യയും അവിടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചു, സൈനികരുടെ ആൾബലം വർദ്ധിപ്പിച്ചു, ആയുധങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചു. അങ്ങനെ കിഴക്കൻ ലഡാക്കിൻ്റെ പല മേഖലകളിലും ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ മുഖാമുഖം നിൽക്കുന്ന അവസ്ഥയായിരുന്നു കഴിഞ്ഞ 2 വർഷവും. ഈ മേഖലകൾ സംഘർഷഭരിതമായിരുന്നു, സംഘർഷം ഉരുണ്ടുകൂടിയ മേഖലയായിരുന്നു. പലയിടങ്ങളിലും സംഘർഷമുണ്ടായി, ഇരുഭാഗത്തും ആൾനാശമുണ്ടാക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായി. ഈ സമയത്ത് എല്ലാം ഇന്ത്യയുടെ നിലപാട് എന്നത് ചൈനയാണ് ഇത്തരത്തിൽ പെട്രോളിംഗ് പാടില്ലാത്ത, പിക്കറ്റിംഗ് പാടില്ലാത്ത മേഖലകളിൽ സൈന്യത്തെ നിയോഗിച്ചത്, ആദ്യം നിയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ചൈന ഇവിടങ്ങളിൽ നിന്ന് പിന്മാറണം. ചൈനീസ് സേന പിന്മാറുന്നത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇന്ത്യൻ സേന പിന്മാറുകയുള്ളൂ എന്ന നിലപാടാണ് ഇന്ത്യക്കുണ്ടായിരുന്നത്. പലപ്പോഴും ചൈനീസ് സേനയുടെ കൂടുതൽ മുന്നോട്ടുള്ള പോക്കിനെ ഇന്ത്യൻ സേന വളരെ വിദഗ്ധമായി തന്നെ പ്രതിരോധിച്ചിരുന്നു. അതിർത്തിയിലെ പല ഉയരം കൂടിയ മേഖലകളും ഇന്ത്യൻ സേന കൈയടക്കിയതോടുകൂടി ചൈന ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലായിരുന്നു. എന്നിരുന്നാലും കിഴക്കൻ ലഡാക്ക് ഉൾപ്പെടെയുള്ള പല അതിർത്തി മേഖലകളിലും സൈനിക സാന്നിധ്യം പാടില്ലാത്ത മേഖലകളിലെല്ലാം ചൈനീസ് സൈന്യം കഴിഞ്ഞ 2 വർഷമായി തുടരുകയായിരുന്നു. 16-ാമത് കോർ കമാൻഡർ യോഗമാണ് കഴിഞ്ഞ ദിവസം ചേർന്നത്. ഈ കോർ കമാൻഡർ യോഗത്തിലാണ് ചൈനയുടെ അല്ലെങ്കിൽ തീരുമാനം വരുന്നത്. ചൈനയും ഇന്ത്യയും ഇരു രാജ്യങ്ങളും ഈ മേഖലയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കും. ഇത് സത്യത്തിൽ ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ ഒരു വലിയ വിജയമാണ്. കാരണം തുടക്കം മുതൽ തന്നെ ഇന്ത്യ ആവശ്യപ്പെടുന്നത് ഈ ഭാഗങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് ചൈനയാണ് ആദ്യം പ്രകോപനം സൃഷ്ടിച്ചത്. ചൈനീസ് സേന തിരികെ പോകണം, ഇല്ലായെങ്കിൽ ഇന്ത്യക്ക് ആൾബലം വർദ്ധിപ്പിക്കേണ്ടി വരും, ആയുധങ്ങൾ അണിനിരത്തേണ്ടി വരും. ഇങ്ങനെ വലിയ രീതിയിലുള്ള യുദ്ധ സന്നാഹമാണ് ഈ മേഖലയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ കഴിഞ്ഞ 2 വർഷമായി ഉണ്ടായത്. 15 കോർ കമാൻഡർ യോഗങ്ങൾ നടന്നിരുന്നു. ഈ 16-ാമത് കോർ കമാൻഡർ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായത്. എന്തായാലും ചൈനയുടെ ഈ മനം മാറ്റത്തിന് കാരണം ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ ഉച്ചകോടി സമ്മേളനം അടുത്ത ആഴ്ച ഉസ്ബെക്കിസ്ഥാനിൽ വരുന്നുണ്ട്. ആ ഉസ്ബെക്കിസ്ഥാനിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും എത്തുന്നുണ്ട്. ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടന്നേക്കാം. ഈ കൂടിക്കാഴ്ചയ്ക്ക് മുന്നേ അതിർത്തി പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം എന്നാണ് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. പക്ഷേ അതുമാത്രമല്ല, ഇന്ത്യ കഴിഞ്ഞ കുറേ നാളുകളായി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, മുന്നോട്ട് വയ്ക്കുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ ഈ തീരുമാനത്തിന് പിന്നിൽ എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല, ചൈനയുടെ സ്ഥിതി ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും കോവിഡിന് ശേഷം. കോവിഡ് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ ആകെ തകർത്ത് കളഞ്ഞു. ഇന്ത്യ ഈ ത്രൈമാസ GDP ഇന്ത്യ ഏതാണ്ട് 13.5% ഗ്രോത്ത്, GDP വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ ചൈന വെറും 1% താഴെയാണ് ചൈനയുടെ വളർച്ചാ നിരക്ക്. ഇതവരെ ആശങ്കാകുലരാക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, തായ്വാൻ്റെ സ്വാതന്ത്ര്യം കൂടുതൽ രാജ്യങ്ങൾ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. അമേരിക്ക മാത്രമല്ല, കാനഡ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും തായ്വാൻ ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് അംഗീകരിക്കുന്നു. ചൈന എന്നാൽ അത് അവരുടെ ഭൂപ്രദേശമാണ് എന്നാണ് വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ തായ്വാനുമായി മറ്റു പല രാജ്യങ്ങളും നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. ഇത് ചൈനയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. തായ്വാനെ ചൈനയോട് കൂട്ടിച്ചേർക്കാനുള്ള സൈനിക നടപടികൾ ഒരു ഘട്ടത്തിൽ ചൈന ആലോചിച്ചിരുന്നു. തായ്വാനെ ചുറ്റും ചൈനയുടെ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഇപ്പോഴുമുണ്ട്. പക്ഷേ ചൈന തായ്വാനെ ആക്രമിക്കാതിരിക്കുന്നതിൻ്റെ ഒറ്റ കാരണം തായ്വാനെ തൊട്ടുകഴിഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനയ്ക്ക് നേരെ തിരിയും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മേഖലയിൽ ചൈന വലിയ സമ്മർദ്ദത്തിലാണ് പ്രതിരോധപരമായി.
അതുകൊണ്ട് ഈ ഇന്ത്യയുടെ അതിർത്തി കൂടി ഇനി സമ്പാദിക്കേണ്ട കാര്യമില്ല അത് ചൈനയ്ക്ക് വളരെ വലിയ ദോഷം ചെയ്യും എന്ന ഒരു തീരുമാനത്തിലായിരിക്കാം ചൈന ഇത്തരത്തിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നത് എന്നാണ് മറ്റൊരു വിലയിരുത്തൽ എന്തായാലും അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരികയാണ് ചൈനീസ് പട്ടാളം പിന്മാറുകയാണ് എങ്കിലും അതിർത്തിയിൽ ഇന്ത്യയുടെ നിതാന്ത ജാഗ്രത തുടരുന്നുണ്ട് മാത്രമല്ല ലഡാക്കിൽ ഡെസ്പാങ് എന്ന ഒരു അതിർത്തി സ്ഥല പ്രദേശത്തുകൂടി ഇന്ത്യ ചൈനയുടെ സൈന്യം പിൻവാങ്ങാനുണ്ട് അവിടെ ഇപ്പോഴും ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ മുഖാമുഖം നിൽക്കുകയാണ് ഈ ചൈനയുടെ ഈ കടന്നുകയറ്റത്തെ സൈനിക കടന്നുകയറ്റത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ഒരു പരിധിവരെ ഇപ്പോൾ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു രക്തച്ചൊരിച്ചിലില്ലാതെ എന്ന് വേണം ഈ ഏറ്റവും പുതിയ നടപടിക്രമങ്ങളെയും അതുപോലെ തന്നെ ചൈന സേനാ പിന്മാറ്റത്തെയും വിലയിരുത്തേണ്ടത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്